ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്? വലിയ മുതൽ മുടക്കില്ലാതെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെർച്ച് ചെയ്യുന്നവരാണോ? ആർക്കാണ് സ്വപ്നങ്ങൾ ഇല്ലാത്തത്? ഉയർന്ന വരുമാനം, നല്ലൊരു വീട്, നല്ലൊരു കാർ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, കുടുംബമായി വിദേശ ടൂറുകൾ, അതോടൊപ്പം കുറേയധികം പാവപ്പെട്ടവരെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഏതൊരു ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന് മുമ്പായി കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചും വിശദമായ അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഓൺലൈൻ ബിസിനസ്സിൽ വിജയിക്കാനാവൂ. ബിസിനസ്സിൽ ഉണ്ടായേക്കാവുന്ന റിസ്ക് ഫാക്ടർ നാം മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയുടെ ബിസിനസ് പരിചയപ്പെടുത്താം. ഈ ബിസിനസ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാം. നിങ്ങൾ ഒരു എംപ്ലോയിയോ റിട്ടയർഡ് ആയ വ്യക്തിയോ വീട്ടമ്മയോ കോളേജ് വിദ്യാർത്ഥിയോ എന്ത് ജോലി ചെയ്യുന്നവരായാലും ഈ ബിസിനസ് ഒന്ന് ശ്രമിച്ചു നോക്കുക. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ ജീവിതം ഒരു വലിയ നിലയിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് വരാം. ആശംസകൾ നേരുന്നു. ഫ്രണ്ട്സ്, The market, gaming and gambling. Gaming and gambling marketിനെ കുറിച്ച് പലർക്കും അറിയാവുന്നതാണ്. ഈ പുതിയ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ് മാർക്കറ്റ്. ഗാംബ്ലിംഗ് മാർക്കറ്റ് 2022 $565.4 billion ഗ്രോത്ത് ആകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതനുസരിച്ചാണ് ഇന്ന്, അതായത് April 20, 2020 നമ്മുടെ ഫേസ്ബുക്ക് പോലും ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മൊബൈൽ ഗെയിമിംഗിന്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഇൻഡസ്ട്രി. ഗെയിമിംഗ് ഇൻഡസ്ട്രി 2020 $165.9 billion ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ അതനുസരിച്ചാണ് ഇപ്പം ഫേസ്ബുക്ക് പോലും അവരുടെ സ്വന്തം ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ന്. അപ്പൊ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ക്രൗഡ് വൺ. ക്രൗഡ് വൺ എന്നത് ഇൻഡിപെൻഡന്റ് അഫിലിയേറ്റ്. അലക്സ റാങ്കിങ്ങില് ഇന്ന് 2020 April 20 അലക്സ റാങ്കിങ്ങിൽ നോക്കിയാൽ തന്നെ ക്രൗഡ് വണ്ണിന്റെ റാങ്കിങ് 9596 ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ കയറി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ദിവസത്തെ വിസിറ്റേഴ്സ് എന്ന് പറയാൻ 271,000 ആളുകളാണ് ഒരു ദിവസം ഈ ഒരു ആപ്ലിക്കേഷൻ വിസിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മാസത്തെ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 65 lakh ആളുകളാണ്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കുന്നത്. ഈ ക്രൗഡ് വൺ എന്ന ആപ്ലിക്കേഷൻ അത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. ഏൺ മണി ഡയറക്ട്ലി ടു യുവർ മൊബൈൽ. നിങ്ങളുടെ മൊബൈലിലേക്ക് നേരിട്ട് പണം സമ്പാദിക്കുക എന്നാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇത് 100% മൊബൈൽ ബിസിനസ് ആണ്. മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇത് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്രൗഡ് വണ്ണിൽ നേരത്തെ തന്നെ ചേർന്നവരാണോ അഥവാ ക്രൗഡ് വൺ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. ഈ വീഡിയോയിലൂടെ ക്രൗഡ് വൺ എന്ന കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബിസിനസ് പ്ലാൻ, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാം. അല്പം ലെങ്തി ആയി വരാം എങ്കിലും നിങ്ങൾ ക്ഷമയോടെ കൂടെ കാണുക. നേർ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന ക്രൗഡ് വൺ കമ്പനി 2016 യൂറോപ്പിലെ നിയമ വ്യവസ്ഥകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത് 2019 പ്രവർത്തനം തുടങ്ങി 2020 April 18 ആയപ്പോഴേക്കും 180 countries 35 lakh കൂടുതൽ ആളുകൾ ഈ പുതുതലമുറയുടെ ബിസിനസ്സിലേക്ക് അവസരം കൊടുത്തിരിക്കുകയാണ് ക്രൗഡ് വൺ. 35 lakh മെമ്പേഴ്സ് കവർ ആയിരിക്കുകയാണ് ഈ April 18. ഇത്ര ഫാസ്റ്റ് ആയിട്ടാണ് അതിനകത്ത് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. 30th January 2020 9 lakh ആളുകൾ മാത്രമായിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് ക്രൗഡ് വണ്ണിൽ ചേർന്നിരുന്നത്. പക്ഷേ 2020 April 18 35 lakh മെമ്പേഴ്സ് കവിഞ്ഞിരിക്കുകയാണ്. അതായത് 75 days 26 lakh മെമ്പേഴ്സ് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 34,666 മെമ്പേഴ്സ് ആണ് ഒരു ദിവസം ക്രൗഡ് വണ്ണിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24 ഒരു മിനിറ്റിൽ ക്രൗഡ് വണ്ണിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ക്രൗഡ് വണ്ണില്. വളരെയധികം ഇൻകം ഓപ്പർച്യൂണിറ്റികളാണ് ഇതിനകത്തോടെ ഉള്ളത്. ഇമ്പാക്ട് ക്രൗഡ് ടെക്നോളജി SLICT എന്ന യൂറോപ്യൻ കമ്പനിയാണ് ഈ ക്രൗഡ് വണ്ണിനെ നയിക്കുന്നത്. ശുപാർശ ചെയ്യുന്നതിനും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുമായി ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയർ, സേവനങ്ങൾ എന്നിവയുടെ ഒരു ലൈബ്രറി ക്രൗഡ് വൺ അംഗങ്ങൾക്ക് നൽകുക എന്നാണ് ICTയുടെ ലക്ഷ്യങ്ങളിലൊന്ന്. ഓരോ വിൽപ്പനയ്ക്കും ക്രൗഡ് വൺ അംഗങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും. യൂറോപ്പിലെ സ്പെയിനിൽ മാഡ്രിഡിലാണ് ഇമ്പാക്ട് ക്രൗഡ് ടെക്നോളജി SL ആസ്ഥാനം. പുറമെ
വിവിധ രാജ്യങ്ങളിലായ ഫിലിപ്പീൻസിലെ മാനില, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം, സ്വീഡനിൽ ഗോതൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗ്, നൈജീരിയയിലെ ലാഗോസ്, കൊളംബിയയിലെ ബൊഗോട്ട, ബ്രസീലിൽ റിയോ, യു എയിൽ ദുബായ് എന്നിവിടങ്ങളിലും കമ്പനിയുടെ നേരിട്ടുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്താകമാനം ചുരുങ്ങിയ സമയത്തിനകം വലിയ ആൾക്കൂട്ടത്തെ ക്രൗഡ് സംഘടിപ്പിച്ച് അതിലൂടെ ലോകത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഓൺലൈൻ വഴിയുള്ള വിനോദങ്ങളും ഗെയിമുകളും വിപണനം ചെയ്യുകയും ഒപ്പം ഐ ടി രംഗത്തും മറ്റുള്ള ഏറ്റവും നല്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മധ്യവർത്തികളായി പ്രവർത്തിച്ചുകൊണ്ട് മെമ്പർമാർ വഴി ബിസിനസ് ചെയ്ത് ലാഭം കണ്ടെത്തുകയാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ലാഭത്തിൽ 80% തിരികെ ക്രൗഡോൺ മെമ്പേഴ്സിനെ വീതിച്ചു നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വളരെയൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുവരെ ഒരു കമ്പനികളും ഇത്രമാത്രം പ്രോഫിറ്റ് അവരെ അവരുടെ മെമ്പേഴ്സിനെ വീതിച്ചു കൊടുത്തതായിട്ടുള്ള റെക്കോർഡ് ഇല്ല എന്നുള്ളതാണ്. ക്രൗഡോൺ കമ്പനിയുടെ സാരഥികൾ യൂറോപ്പിലെ അതിപ്രശസ്തരും സമ്പന്നരുമാണ്. മിസ്റ്റർ ജോഹാൻ സ്റ്റൈൽ വോൺ ഹോൾസ്റ്റീൻ ആണ് ക്രൗഡ്വൺ കമ്പനിയുടെ സിഇഒ. ഇദ്ദേഹം സ്വീഡിഷ് സംരംഭകനും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും പബ്ലിക് സ്പീക്കർ, നിക്ഷേപകൻ, എഴുത്തുകാരനുമാണ്. സ്വീഡനിലെ ആദ്യകാല ഡോട്ട് കോം ഭൂമിയുടെ ഇദ്ദേഹം സഹസ്ഥാപിതമാക്കിയ ഡോട്ട് കോം കമ്പനികൾ ആണ് ഐക്കോൺ, മീഡിയ ലാബ്, ലെറ്റ്സ് ബ്യൂട്ട് എന്നിവ. മിസ്റ്റർ ജോനാസ് എറിക് വെർണർ, ഇദ്ദേഹമാണ് ക്രൗഡ്വണിന്റെ സ്ഥാപകൻ. ഇദ്ദേഹം വേൾഡ് നെറ്റ്വർക്ക് ഗുരു എന്നറിയപ്പെടും. 20 വർഷത്തിൽ കൂടുതൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ജോനാസ് എറിക് വെർണർ. അടുത്തത് മിസ്റ്റർ പീറ്റർ ജക്കബ്സൺ, ചീഫ് നെറ്റ്വർക്കിംഗ് ഡയറക്ടറാണ് ക്രൗഡ്വണിന്റെ. അടുത്തത് ജൊഹാൻ വാസ്റ്റ്ഡാൽ, ക്രൗഡ്വണിന്റെ ചീഫ് സെയിൽസ് ആണ്. ഇദ്ദേഹം സ്വീഡനിലെ ഓറിഫ്ലിമിന്റെ സിഇഒ കൂടിയാണ്. മിസ്റ്റർ ജാൻ ഫ്രോസ്നെ, ഏഷ്യ പസഫിക് മാനേജറാണ് ക്രൗഡ്വണിന്റെ. വളരെ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആയ ഒരു മാനേജ്മെന്റ് ആണ് ക്രൗഡ്വണിനെ നയിക്കുന്നത്. ലോകത്തെ പുതുതലമുറ ബിസിനസ്സായ യൂബർ, ഓയോ, ആമസോൺ തുടങ്ങിയ കമ്പനികളെ പോലെ ക്രൗഡ്വണും പൊതുജനങ്ങളെ പങ്കാളികളായിക്കൊണ്ട് തീർത്തും ഒരു പുത്തൻ ആശയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ബിസിനസ് തുടങ്ങുന്നതിനായി 4 എഡ്യൂക്കേഷൻ പാക്കേജുകളിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യത്തെ പാക്കേജ് ആണ് വൈറ്റ് എന്നറിയപ്പെടും. വൈറ്റിന്റെ വില എന്നത് 99 യൂറോ ആണ്. ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 9,000. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ബേസിക് എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ്. 2.5 യൂറോ മുതൽ 10 യൂറോ വരെ എവറി വീക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഓരോ ആഴ്ചകളിൽ ലഭിക്കും. പ്ലസ് ക്രൗഡ്വൺ റിവാർഡ്സ് ആസ് ഡിവിഡൻഡ്. എവരി 3 മാസം കൂടുമ്പോഴും നമുക്ക് അതിന്റെ ഡിവിഡൻഡും ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പാക്കാണ് ബ്ലാക്ക് എന്നറിയപ്പെടും. ബ്ലാക്ക് വില 299 യൂറോ ആണ്. ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 27,000 രൂപ. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ്. 2.5 യൂറോ മുതൽ 75 യൂറോ വരെ എവറി വീക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു പാക്കേജാണിത്. പ്ലസ് ക്രൗഡ്വൺ റിവാർഡ്സ് ആസ് ഡിവിഡൻഡ്. അത് ഓരോ 3 മാസത്തിലും നമുക്കിത് തരുന്നതാണ്. നെക്സ്റ്റ് പാക്കേജാണ് ഗോൾഡ് എന്നറിയപ്പെടും. ഗോൾഡിന്റെ വില 799 യൂറോയാണ്. ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ 72,000. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പാക്ക് ആണ് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ്. 2.5 യൂറോ മുതൽ 250 യൂറോ വരെ എവറി വീക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു പാക്കേജാണിത്. പ്ലസ് ക്രൗഡ്വൺ റിവാർഡ്സ് ആസ് ഡിവിഡൻഡ് എവറി 3 മന്ത്സ്. നാലാമത്തെ പാക്കാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ വില എന്നത് 2,499 യൂറോ ആണ്. ഇന്ത്യൻ റുപ്പീസിൽ 2,25,000 രൂപ. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കംപ്ലീറ്റ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പാക്ക് പ്ലസ് സ്ട്രീം ലൈൻ ബോണസ്. 2.5 യൂറോ മുതൽ 2,250 യൂറോ എവറി വീക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു പാക്കാണിത്. ക്രൗഡ് വൺ റിവാർഡ്സ് ആസ് ഡിവിഡൻഡ് ഈ അഡീഷണൽ ആയിട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നതാണ് എവറി 3 മന്ത്സിൽ. അപ്പം ഇതിന്റെ പാക്കേജിന്റെ ബിസിനസ് വോളിയം എന്താണെന്ന് നോക്കിയാൽ വൈറ്റ് പാക്കേജിന്റെ ബിസിനസ് വോളിയം എന്നത് 90 പോയിന്റ്സുകളാണ്. ബ്ലാക്ക് പാക്കേജിന്റെ ബിസിനസ് വോളിയം 270 പോയിന്റ്സ് ആണ്. ഗോൾഡ് പാക്കേജിന്റെ ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 720 പോയിന്റ്സ് ആണ്. ടൈറ്റാനിയത്തിന്റെ ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 2,250 പോയിന്റ്സ് ആണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ബോണസുകൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഡിഫറന്റ് ബോണസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻകം എന്ന് പറയാം. ഒന്നാമത്തെ ബോണസ് അല്ലെങ്കിൽ ഇതിന്റെ പാക്കേജിന്റെ ബോണസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ് ആണ്. അതായത് നമ്മൾ എത്രമാത്രം ആളുകളിലേക്ക് ഇത് നമ്മള് ഇതിന്റെ കച്ചവടം ചെയ്യുന്നുണ്ട്, നമ്മുടെ ത്രൂവിൽ എത്ര സെയിൽസ് നടക്കുന്നുണ്ട്, അതിന്റെ ഒരു ബൈനറി ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ നമ്മുടെ ബോണസ് എന്ന് പറയുന്നത്. രണ്ടാമതായി സ്ട്രീം ലൈൻ ബോണസ്, അത് ക്രൗഡ് വൺ റിവാർഡ്സ് പോയിന്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അതിനെ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാക്കേജ് മേടിച്ച് ഏതെങ്കിലും ഒരു പാക്കേജ് മേടിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട്
നമ്മളെ ജോയിൻ ചെയ്തതിന് ശേഷം എത്ര ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടോ കമ്പനിയിൽ, അതിന്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ എടുത്തിട്ട് ഓരോരോ സ്റ്റേജ് വൈസ് ആണ് പോയിന്റ്സ് നമുക്ക് വേണ്ടി കാൽക്കുലേഷൻ ചെയ്തു തരുന്നത്. മൂന്നാമത്തെ ബോണസ് ആണ് മാച്ചിങ് ബോണസ് എന്നറിയപ്പെടും. നാലാമത്തെ ബോണസ് ആണ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോണസ് ആണ് ഫിയർ ഓഫ് ലോസ്. അതായത് നമുക്ക് ഒരു ഭയവും കൂടാതെ ഏതെങ്കിലും ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയം, നമുക്ക് ഒരു നഷ്ടവും വരത്തില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു ബോണസ് ആണിത്. അഞ്ചാമത്തെ ബോണസ് ആണ് ലോങ് ടൈം റെസിഡ്യുവൽ ഇൻകം, അല്ലെങ്കിൽ ഗെയിമിംഗ് ബോണസ് എന്നറിയപ്പെടും. കൂടാതെ നമുക്ക് കിട്ടുന്നത് C1 റിവാർഡ്സ് ഡിവിഡൻഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രൗഡ് വൺ ഇൻഡിപെൻഡന്റ് അഫിലിയേറ്റിലെ ഒന്നാമത്തെ പാക്കേജ് ആയ എഡ്യൂക്കേഷൻ പാക്കേജിന്റെ സെയിൽസ് ബോണസിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ് എന്ന് പറയുന്നത് വൈറ്റ് പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് 18 യൂറോ മുതൽ 36 യൂറോ വരെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പാക്കേജിന്റെ സെയിൽസ് നടത്തിയാലോ, നമ്മുടെ ടീമിൽ ആരെങ്കിലും സെയിൽസ് നടത്തിയാലോ നമുക്ക് ഇതിന്റെ ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. രണ്ടാമത്തെ പാക്കേജ് ആയിട്ട് ഉള്ള ബ്ലാക്ക് പാക്കേജ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 54 യൂറോ മുതൽ 108 യൂറോ വരെ. അതായത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ടീമിൽ ആരെങ്കിലും ഒക്കെയോ വാങ്ങിയാലും നമുക്ക് ഈ ഒരു ബോണസ് നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പാക്കേജ് ആ ഗോൾഡ് പാക്കേജ് ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ വാങ്ങിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 144 യൂറോയിൽ തുടങ്ങി 288 യൂറോ വരെ. അത് നമ്മുടെ ടീമിൽ ആരെങ്കിലും ഒക്കെ വാങ്ങിയാലും നമുക്ക് ഈ ബോണസ് നമുക്ക് ലഭിക്കുന്ന. അടുത്തതാണ് ടൈറ്റാനിയം പാക്കേജിന്റെ ബൈനറി ബോണസ് എന്ന് പറയുന്നത്. 450 യൂറോ മുതൽ 900 യൂറോ വരെയാണ് ടൈറ്റാനിയം പാക്കേജിന്റെ ബൈനറി ബോണസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്ര മാത്രം വലിയൊരു ഇൻകം ആണ് ഇതിനകത്തോടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളോ നമ്മുടെ ടീമിൽ ആരൊക്കെയോ മേടിച്ചാലും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓരോ പുതിയ വിൽപ്പനയും അവയുടെ പാക്കേജിനെ ഇടതും വലത് ബൈനറി ലെഗിലെ നിങ്ങളുടെ അസന്തുലിതമായ പോയിന്റുകളെയും ആശ്രയിച്ച് വ്യത്യസ്ത തുക നൽകുന്നു. പേയ്മെന്റുകൾ സജീവമാക്കുന്നതിന് നിങ്ങൾക്ക് ഓരോ ലെഗിലും പണമടച്ചുള്ള പാക്കേജിൽ ഒരു വ്യക്തിഗത സ്പോൺസർ അംഗം ആവശ്യമാണ്. അതായത് നമ്മുടെ ലെഫ്റ്റിലും നമ്മുടെ റൈറ്റിലും ഓരോ വ്യക്തികളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബൈനറി ഇൻകം നമുക്ക് ലഭിക്കത്തുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ക്രൗഡ് വണ്ണിന് എക്കാലത്തെയും ഏറ്റവും ഉദാരമായ ബൈനറി ഉണ്ട്. നിങ്ങൾക്ക് 1:1 അല്ലെങ്കിൽ ബാലൻസിലും 1:2 ബാലൻസിലും 1:3 ബാലൻസിലും പൂർണ്ണമായി ലഭിക്കുന്നതാണ്. ആരെങ്കിലും ഒരാളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ചാർട്ടർ ആയിട്ടാണ് കാണുന്നത്. ഇതേ ഒരു ഐക്കോൺ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഒരു വൈറ്റ് പാക്കേജ് ആണ് നമ്മൾ വാങ്ങിയതെങ്കിൽ അതിൽ എങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഓരോ വ്യക്തികളെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി ബോണസിന് നമുക്ക് എലിജിബിൾ ആവുകയുള്ളൂ. അപ്പം നമുക്ക് ലെഫ്റ്റില് ഒരാൾ വേണം, റൈറ്റില് നമുക്ക് ഒരാൾ വേണം. അപ്പം ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വ്യക്തികളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി ബോണസ് അല്ലെങ്കിൽ ഈ ആദ്യത്തെ സെയിൽസ് ബോണസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റ് MLM കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി, വളരെ വ്യത്യാസമാണ്, 1:1 അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:3 എന്ന അനുപാതങ്ങളിൽ രണ്ട് വശങ്ങളിലുള്ള ബിസിനസ് വോളിയം കൂട്ടിച്ചേർത്ത് അതിന്റെ 10% കട്ട് ഓഫ് പീരീഡ് ഇല്ലാതെ പെയർ മാച്ച് ആയി നൽകുന്ന അതേ നിമിഷം നമുക്ക് റിയൽ ടൈം കമ്മീഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. വരുമാന പരിധി ഇല്ലാതെ അൺലിമിറ്റഡ് ലെവലിൽ നമുക്ക് ബൈനറി വരുമാനം ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്, എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസ് ബൈനറി ഇൻകം. ഇത് ക്രൗഡ് വണ്ണിനെ കുറിച്ചാണ്. ഇത് ഒരു കമ്പയർ ചെയ്തേക്കാണ് അതർ MLM കമ്പനീസിന്റെ ബൈനറി പ്ലാൻ എങ്ങനെയാണെന്ന്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മളൊരു വൈറ്റ് പാക്കേജ് എടുക്കുകയാണ്. വൈറ്റ് പാക്കേജിന്റെ ബിസിനസ് വോളിയം നിറ 90 ആണ്. നമ്മളൊരു പാക്കേജ് ബൈ ചെയ്തു. നമ്മൾ ഒരു വ്യക്തിയെ ലെഫ്റ്റില് ഇൻട്രൊഡ്യൂസ് ചെയ്തു, റൈറ്റിൽ ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 90+90 ഈ രണ്ട് വോളിയം കൂട്ടിയതിന് ശേഷം അപ്പൊ കൂട്ടിയപ്പോ എത്രയാണ്? 180 ആവുന്നത്. 180.10% നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതേസമയം മറ്റുള്ള MLM കമ്പനികളാണെങ്കിൽ 1:1 പ്ലാനിൽ ഉള്ളവരാണെങ്കിൽ ഒരു 90 ബിസിനസ് വോളിയം ലെഫ്റ്റിലും 90 ബിസിനസ് വോളിയം റൈറ്റിലും ഉണ്ടെങ്കിൽ അവർക്ക് 90.10% ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അത്രയാണ് വ്യത്യാസം. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം 10%, ഇത് അവരുടെ ഈക്വല് വരുന്നതിന്റെ 10% ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രൗഡ് വണ്ണിലെ 1:2 എന്ന ഒരു പ്ലാൻ ഉണ്ട്. ഒരു വൈറ്റ് പാക്കേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റിലെ ഒരു വൈറ്റ് പാക്കേജ് വന്നു, റൈറ്റ് സൈഡില് രണ്ട് വൈറ്റ് പാക്കേജ്. ഇത് ഒരാളെ നമ്മൾ ചേർക്കണം, ഒരാളെ വേറെ ആരെങ്കിലും ചേർത്താലും, നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ചേർത്താലും നമുക്ക് ഇത് കാൽക്കുലേഷനിൽ വരും. അപ്പം റൈറ്റ് സൈഡില് 2 90 ഉണ്ട്, ലെഫ്റ്റില് 1 90. ഇപ്പൊ 90+90+90 270 points ആണ് ഇവിടെ ജനറേറ്റ് ആയിട്ടുള്ളത്. 270 10% നമുക്ക് ലഭിക്കും. 27 points. ഇപ്പൊ 27 യൂറോ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ള MLM കമ്പനികളിലാണെങ്കിൽ 1:2 പോലും ലെഫ്റ്റില് വന്നു, റൈറ്റില് രണ്ട് പാക്കേജ് വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും ഇതേ
ബിസിനസ് ഓളിയുള്ള കമ്പനികളാണെങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്നത് വെറും 9 യൂറോ ആണ് ലഭിക്കുന്നത്. 9 പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ 27 പോയിന്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് ഇതിന്റെ 1:3 ആണ്. ലെഫ്റ്റില് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കണം, റൈറ്റില് നമുക്ക് ഒരാളെ നിർബന്ധമാണ് എങ്കിലും അവരുടെ താഴെ ആളുകൾ ചേരുന്നതനുസരിച്ച് റൈറ്റ് സൈഡില് 90 പാക്കേജുകൾ വന്നെന്ന് വിചാരിക്കുക, ലെഫ്റ്റില് ഒരു പാക്കേജ്, ടോട്ടൽ അപ്പൊ 94 പാക്കേജുകൾ കൂട്ടിയതിന് ശേഷം അതിന്റെ 10% ആണ് നമുക്ക് കിട്ടുന്നത് ഈ കമ്പനി. അതായത് 36 യൂറോ നമുക്ക് ലഭിക്കുന്നുണ്ട്, 360 ന് 36 യൂറോ. ഇത്രയും വലിയൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്പനിയും ഇന്ന് ഈ ലോകത്തിലില്ല എന്ന് വേണം പറയാം. മറ്റുള്ള കമ്പനികളിലാണെങ്കിൽ ഇത് വന്നെന്ന് പറഞ്ഞാലും അവർക്ക് അതിന്റെ ഒരു ബൈനറി മാച്ചിങ് ലെഫ്റ്റിലാകാത്തടത്തോളം കാലം അവർക്ക് ലഭിക്കത്തില്ല. എഡ്യൂക്കേഷൻ പാക്കേജ് സെയിൽസ് ബോണസിന്റെ കൗണ്ടിങ് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. 1:1 റേഷ്യോ ഇങ്ങനെയാണ്, ലെഫ്റ്റില് ഒരു 90 വന്നു, റൈറ്റിൽ ഒരു 90 വന്നു. നമുക്ക് കിട്ടിയത് 18 യൂറോ, 9, 9, 18 180 ആയി. 180 10% 18 യൂറോ ലഭിച്ചു. വീണ്ടും റൈറ്റിൽ ഒരാൾ വന്നു, ലെഫ്റ്റിൽ ഒരാൾ വന്നു, ആ സമയത്ത് നമുക്ക് 18 യൂറോ ലഭിക്കുന്നുണ്ട്. വീണ്ടും ലെഫ്റ്റിൽ ഒരാൾ വന്നു, റൈറ്റിൽ ഒരാൾ വന്നു, അപ്പോഴും നമുക്ക് 18 യൂറോ ലഭിക്കുന്നുണ്ട്. അതായത് 1:1 റേഷ്യോ ആണ്. അടുത്തത് 1:2 റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ലെഫ്റ്റില് ഒരു വ്യക്തിയും റൈറ്റില് രണ്ട് വ്യക്തികളും വരുമ്പോൾ നമുക്ക് 27 യൂറോ ആണ് ലഭിക്കുന്നത്. 1:3 ഇതേപോലെ തന്നെയാണ്, റൈറ്റ് സൈഡില് 3 വ്യക്തികൾ ചേർന്നെന്ന് വെക്കുക, റൈറ്റ് സൈഡില് ഒരു വ്യക്തി, ലെഫ്റ്റ് സൈഡില് ഒരു വ്യക്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വേണമെങ്കിലും ആകാം, ലെഫ്റ്റില് 3 ആകാം, റൈറ്റില് 1 ആകാം. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിത് ലഭിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ 1:3 36 യൂറോ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതാണ് 18 മുതൽ 36 യൂറോ വരെ ലഭിക്കുമെന്ന് പറയുന്നത്. ബേസിക് പാക്കേജ് ആയിട്ടുള്ള വൈറ്റ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ക്രൗഡ് വൺ ഇൻഡിപെൻഡന്റ് അഫിലിയേറ്റ്സിന്റെ രണ്ടാമത്തെ ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറയും, അല്ലെങ്കിൽ C1 റിവാർഡ്സ് പോയിന്റ് എന്ന് പറയും. നമ്മള് ഏതൊരു ആളും ഈ ഒരു കമ്പനിയിൽ ഒരു പാക്കേജ് ബൈ ചെയ്തതിന് ശേഷം ഈ കമ്പനിയിൽ ലോകമെമ്പാടും ഏതൊക്കെ കൺട്രികളിലോ എവിടൊക്കെ ആളുകൾ ചേർന്നാലും അതെല്ലാം നമ്മൾ വാങ്ങിയതിന് ശേഷമായിട്ടാണ് കൗണ്ടിങ് വരുന്നത്. അതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻകമാണ് നമുക്ക് ഈ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഏതൊരു വ്യക്തി ചേർന്നാലും അവര് വേറൊരാളെ റെഫർ ചെയ്തില്ലെങ്കിൽ പോലും ലഭിക്കുന്ന ഒരു ബോണസ് ആണ് സ്ട്രീം ലൈൻ ബോണസ് എന്ന് പറയുന്നത്. നമ്മളെ ഒരു പാക്കേജ് എടുത്തു, നമുക്ക് ഒരാളെ പോലും റെഫർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് എവറി വീക്ക് 2.5 യൂറോ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഇതിനകത്ത്. അത് അൺലിമിറ്റഡ് സമയത്തേക്കാണ്, ഒരു സമയ പരിധി ഇല്ലാതെ അൺലിമിറ്റഡ് സമയത്തേക്ക് നമുക്ക് 2.5 യൂറോ എവറി വീക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാൻ ആണ് സ്ട്രീം ലൈൻ ബോണസ്. ഏതൊരു വ്യക്തി ചേർന്നാലും ക്രൗഡ് വൺ റിവാർഡ്സ് ആയിട്ട് 2.5 യൂറോ എവറി വീക്ക് അവർക്ക് ലഭിക്കും. പക്ഷേ ഒരു വ്യക്തിയെ മാത്രം അവർ ഇൻട്രൊഡ്യൂസ് അഡീഷണലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2.5 എന്ന സ്ഥാനത്ത് 5 യൂറോ എവറി വീക്ക് ലഭിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഒരാളെയെങ്കിലും ഈ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നെക്സ്റ്റ് ലെവലാണ്, സ്ട്രീം ലൈൻ ബോണസിന്റെ നെക്സ്റ്റ് ലെവലാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എവറി വീക്ക് 5 യൂറോ ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഇവിടെ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ മാസം നമുക്ക് കിട്ടുന്നത് 20 യൂറോ. അതായത് ആഴ്ചകൾ കണക്കുകയാണെങ്കിൽ 4 ആഴ്ചത്തെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 5 യൂറോ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് യുവർ ഫസ്റ്റ് ലെവൽ ഇൻ ദ സ്ട്രീം ലൈൻ ബോണസ് ഈസ് ഫ്രീ വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ. നമ്മള് ഇതിനകത്ത് വേണ്ടി ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. നമ്മൾ ഒരാളെ പോലും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഒരു പാക്കേജ് മാത്രം ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.5 യൂറോ എല്ലാ ആഴ്ചയിലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ ആളുകളെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് നമ്മൾ ഓരോ ലെവലിലേക്ക് മുമ്പോട്ട് പോകും, അതിന്റെ അനുസരിച്ച് നമുക്ക് ഇൻകം കൂടുതൽ ഓരോ ആഴ്ച കിട്ടിക്കൊണ്ടിരിക്കും. സ്ട്രീം ലൈൻ ബോണസിന്റെ ആദ്യത്തെ ഒരു 4 സ്റ്റേജ് ഇവിടെ കാണിക്കുകയാണ്. ലെവലുകൾ, ഇത് ലെവലാണ്, ശ്രദ്ധിച്ച് കാണുക. ഇത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ കാണിക്കാം. 1, 2, 3, 4 ലെവല്. ഇതിനകത്ത് വൈറ്റ് പാക്കേജ് ആണ് എടുത്തിട്ടുള്ള വ്യക്തിയെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു വൈറ്റ് പാക്കേജ് എടുത്ത വ്യക്തിക്ക് അവര് ചേർന്നതിന് ശേഷം കമ്പനിയില് 250 പേര് ചേരുമ്പോൾ, ജോയിന്റ് ആഫ്റ്റർ മീ, നമ്മൾ ചേർന്നതിന് ശേഷം കമ്പനിയിൽ 250 പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.5 യൂറോ കിട്ടും എവറി വീക്ക്. 250 പേര് ചേരണമെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് 250 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തെ കാൽക്കുലേഷൻ കാണിച്ചിരുന്നു, ഒരു മിനിറ്റിൽ 24 പേരാണ് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം വെറും 10 മിനിറ്റിനുള്ളിൽ നമ്മൾ 2.5 യൂറോ എവറി വീക്ക് നമ്മൾ മേടിക്കാൻ നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വ്യക്തിയെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു വൈറ്റ് പാക്കേജ് എടുക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ചേർന്നതിന് ശേഷം കമ്പനിയിലെ 10,000 പേര് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5 യൂറോ എവറി
വീക്ക് കിട്ടും. ഈ 10,000 എന്ന് പറയുന്നതിന് ഒരു ദിവസം പോലും ആവശ്യമില്ല. ഒരു ദിവസം 33,000-34,000 പേരാണ് ഒരു ദിവസം, ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, പ്രസന്റ് കണക്കനുസരിച്ച് 34,000 പേരാണ് ഒരു ദിവസം ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എലിജിബിളിന് ഈ ഒരു 10,000 നമ്മുടെ വളരെ ഈസി ആയിട്ട് കവർ ആകും. അതുപോലെ നമ്മൾ രണ്ട് വ്യക്തികളെയാണ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 25,000 പേര് നമ്മുടെ താഴെ ഒരു ദിവസത്തിനകത്ത് വന്നിരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പം രണ്ട് വ്യക്തികളെ ചേരുന്നുണ്ടെങ്കിൽ 7.5 യൂറോ കിട്ടും. നമ്മൾ 3 വ്യക്തികളെ ചേർക്കുന്നുണ്ട്, അതിനുശേഷം കമ്പനിയിൽ 50,000 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 ദിവസത്തെ പോലും ആവശ്യമില്ല. നമ്മൾ 3 വ്യക്തികളെ റെഫർ ചെയ്തു, അതിനുശേഷം 50,000 പേര് നമുക്ക് താഴെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവറി വീക്ക് 10 യൂറോ നമുക്ക് കിട്ടും. ഒരു യൂറോയുടെ വില എന്ന് പറയുന്നത് ഇപ്പം അനുസരിച്ച് 85-90 രൂപയാണ് ഇന്ത്യൻ റുപ്പീസിൽ വരുന്നത്. അപ്പം എവരി വീക്കില് ഒരു 10 യൂറോ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു 800 രൂപ എവരി വീക്ക് നമുക്ക് ലഭിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അടുത്ത ലെവലിൽ നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പാക്കേജ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഒരാളെ പോലെ റെഫർ ചെയ്തില്ല എങ്കിൽ 2.5 യൂറോ നമുക്ക് ലഭിക്കും. ഒരാളെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ 5 യൂറോ ലഭിക്കും എവരി വീക്ക്. നമ്മൾ 2 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 7.5 യൂറോ എവരി വീക്ക് ലഭിക്കും. നമ്മൾ 3 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 യൂറോ നമുക്ക് എവരി വീക്ക് ലഭിക്കും. അതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് ഒരാളോട് സംശയം ചോദിക്കാതെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അടുത്ത 5, 6, 7, 8 ലെവലുകളാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ ബ്ലാക്ക് പാക്കേജ് എലിജിബിൾ ആയിരിക്കണം. നമ്മൾ 5-ാമത്തെ ലെവലിൽ നമുക്ക് 5 റഫറൽ ഉണ്ടെങ്കിൽ ബ്ലാക്ക് പാക്കേജ് നമുക്ക് എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 5 റഫറലിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് 4 റഫറൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാക്കേജ് ബ്ലാക്കിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്കൊരു 5 ഡയറക്റ്റ് റഫറൽ നമുക്കുണ്ട്. ആ സമയത്ത് നമ്മൾ ചേർന്നതിന് ശേഷം കമ്പനിയിൽ 75,000 പേര് ചേരുന്നുണ്ട് എങ്കിൽ നമുക്ക് എവരി വീക്ക് 15 യൂറോയാണ് ലഭിക്കുന്നത്. നമുക്ക് 6 ഡയറക്റ്റ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ കാണിക്കാം. അതായത് ബ്ലാക്ക് പാക്കേജ് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. 15 യൂറോ കിട്ടണമെങ്കിൽ നമ്മൾ അതേസമയം അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. നമുക്ക് 5 ഡയറക്റ്റ് റഫറൽ ഉണ്ടായിരിക്കണം, നമ്മുടെ പാക്കേജ് ബ്ലാക്ക് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് 5 വൈറ്റ് പാക്കേജ് മേടിച്ച വ്യക്തികൾ ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവരി വീക്ക് ലൈഫ് ലോങ് നമുക്ക് 15 യൂറോ ലഭിക്കും. ലൈഫ് ലോങ് ലഭിക്കുന്ന ഒരു ഇൻകം ആണ്. ഒരു ദിവസം അല്ല, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, മൂന്നാഴ്ചയല്ല, ലൈഫ് ലോങ് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻകം ആണ്. നമുക്ക് 6 ഡയറക്റ്റ് വ്യക്തികളെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 25 യൂറോ എവരി വീക്ക്. 25 യൂറോ എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. 1 യൂറോയ്ക്ക് 85 രൂപ വെച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അതേസമയം നമ്മൾ 7 പേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, നമ്മളുടെ പാക്കേജ് ബ്ലാക്ക് ആണ് എങ്കിൽ നമുക്ക് 50 യൂറോ എവരി വീക്ക് ലഭിക്കും. അതായത് ഏകദേശം ഒരു 4,500 രൂപ നിങ്ങൾക്ക് എവരി വീക്ക്, ഇന്ത്യൻ റുപ്പീസ് എവരി വീക്ക് 4,500 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പാക്കേജാണിത്. നമുക്ക് 8 ഡയറക്റ്റ് റഫറൽ ഉണ്ടെങ്കിൽ നമ്മൾ ചേർന്നതിന് ശേഷം 2,50,000 പേര് ഈ കമ്പനിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 75 യൂറോയാണ്. അടുത്ത പാക്കേജ് നോക്കാം. അടുത്ത ലെവൽ എന്ന് പറഞ്ഞ 9, 10, 11, 12 ലെവലുകളാണ് ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു ഗോൾഡ് പാക്കേജ് എലിജിബിൾ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞതിൽ വരെ 8 ഡയറക്റ്റ് മെമ്പേഴ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ 75 യൂറോയ്ക്ക് എലിജിബിൾ ആയി. നമ്മൾ ചേർന്നതിന് ശേഷം 2.5 ലക്ഷം ആളുകൾ കമ്പനിയിൽ ചേർന്നു. അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 9 വ്യക്തികളെ വൈറ്റ് പാക്കേജ് എങ്കിലും എടുത്ത 9 പേരെങ്കിലും നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന ശേഷം 5 ലക്ഷം പേരും കമ്പനിയിൽ ചേരുമ്പോൾ നമുക്ക് കമ്പനി എവരി വീക്ക് തരുന്നത് 100 യൂറോയാണ്. അതായത് എവരി വീക്ക് നിങ്ങൾക്ക് 8,500 രൂപ എല്ലാ ആഴ്ചയിലും ലൈഫ് ലോങ് കിട്ടുന്നതാണ്. പക്ഷെ 9 ഡയറക്റ്റ് റെഫറൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പാക്കേജ് ഗോൾഡിലേക്ക് അപ്ഗ്രേഡും ചെയ്തിരിക്കണം. അടുത്തത് ഇതാണ് 9 വൈറ്റ് പാക്കേജ് എടുത്ത ആളുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവരി വീക്ക് നമുക്ക് കിട്ടുന്നത് 100 യൂറോയാണ്. നമുക്ക് 10 ഡയറക്റ്റ് വൈറ്റ് പാക്കേജ് ഉള്ളവരുണ്ടെങ്കിൽ 7,50,000 പേര് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 150 യൂറോ എവരി വീക്ക് ലൈഫ് ലോങ് ലഭിക്കുന്ന ഒരു പാക്കേജാണിത്. നമുക്ക് 11 പേര് ഡയറക്റ്റ് ആയിട്ട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 11 പേരെ മെമ്പേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മള് വൈറ്റ് പാക്കേജ് എടുത്ത 11 പേരെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർന്നതിന് ശേഷം കമ്പനിയിലെ 10 ലക്ഷം ആളുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി 200 യൂറോയാണ് എവരി വീക്ക് തരുന്നത്. 200 യൂറോ എന്ന് പറയുമ്പം ഏകദേശം 16,000 രൂപ എവരി വീക്ക് ലഭിക്കുന്ന ഒരു പാക്കേജാണിത്. അടുത്തത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 12 വൈറ്റ് പാക്കേജ് എടുത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിനുശേഷം 12,50,000 പേരെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു
പറയുമ്പോൾ നമുക്ക് കമ്പനി തരുന്നത് എവരി വീക്ക് 250 യൂറോ. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയത്തില് 13, 14, 15, 16, 17, 18, 19, 20 ലെവലുകൾ ടൈറ്റാനിയം പാക്കേജ് എടുത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ്. നമ്മളെ ടൈറ്റാനിയം പാക്കേജ് നമ്മൾ എടുത്തിരിക്കണം, ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചത് നമ്മൾ ഗോൾഡ് പാക്കേജിന്റെയാണ്. ഇപ്പൊ ടൈറ്റാനിയം പാക്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ബ്ലാക്ക് പാക്കേജിലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് പാക്കേജ് ബൈ ചെയ്യാനായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിലോ, നമുക്ക് ടോട്ടൽ 13 പേര് ബ്ലാക്ക് പാക്കേജിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അതിനുശേഷം 15 ലക്ഷം പേര് നമ്മുടെ താഴെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ടീമിലല്ല ഓൾ വേൾഡ് വൈഡ് ആയിട്ട് 15 ലക്ഷം പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് കമ്പനി എവരി വീക്ക് തരുന്നത് 500 യൂറോയാണ്. 500 യൂറോ എന്ന് പറയുന്നത് ഏകദേശം 40,000 രൂപ വരുന്നുണ്ട്. 80 രൂപ ഇന്ത്യൻ റുപ്പീസ് 80 രൂപയെങ്കിലും നമുക്ക് 1 യൂറോയ്ക്ക് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 500 യൂറോയ്ക്ക് ലഭിക്കുന്നത് 40,000 രൂപ എവരി വീക്ക് നമുക്ക് ലഭിക്കാൻ നമ്മൾ എലിജിബിൾ ആണ്. അതായത് 13 ബ്ലാക്ക് പാക്കേജ് നമുക്കുണ്ടായിരിക്കും, 500 യൂറോ ലഭിക്കും. 14 ബ്ലാക്ക് പാക്കേജ് ഉണ്ടെങ്കിൽ 750 യൂറോ. 15 ഗോൾഡ് പാക്കേജ് ഉണ്ടെങ്കിൽ 1,000 യൂറോ. 15 ഗോൾഡ് പാക്കേജ് ഉണ്ടെങ്കിൽ 1,250 യൂറോ. അപ്പൊ കമ്പനിയിലെ ടോട്ടല് 30 ലക്ഷം ആളുകൾ നമ്മൾ ചേർന്നതിന് ശേഷം ചേരണം. 17-ാമത്തെ ലെവലിലാണെങ്കിൽ ടൈറ്റാനിയത്തിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള 15 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് 1,500 യൂറോയാണ് എവരി വീക്ക് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം വീണ്ടും പക്ഷേ നമുക്ക് ചേർന്നതിന് ശേഷം 50 ലക്ഷം പേരെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1,750 യൂറോ നമുക്ക് ലഭിക്കും. വീണ്ടും 15 പേര് തന്നെ നമുക്ക് ടൈറ്റാനിയം എടുത്തവർ നമ്മുടെ ടീമിലുണ്ടായാൽ മതി. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളതിൽ 2,000 യൂറോയാണ് നമുക്ക് എവരി വീക്ക് ലഭിക്കുന്നത്. പക്ഷേ ടോട്ടൽ 75 ലക്ഷം ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ഇതുവരെ ആർക്കും അച്ചീവ് ചെയ്തിട്ടില്ല. ഇതുവരെ 35 ലക്ഷം പേരുകൾ മാത്രമാണ് ചേർന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1,250 യൂറോ എവറി വീക്ക് മേടിക്കുന്ന ആളുകൾ വരെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടുത്തതും വീണ്ടും ഇതുപോലെ തന്നെയാണ്. 15 ടൈറ്റാനിയം പാക്കേജ് ഉള്ളവരുണ്ടായിരിക്കണം. 2,250 യൂറോയാണ്. ഇത് വളരെ വലിയൊരു എമൗണ്ട് ആണ് സുഹൃത്തുക്കളെ. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. 3-ാമത്തെ ബോണസ് എന്ന് പറയുന്നത് മാച്ചിങ് ബോണസ് ആണ്. മാച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായി സ്പോൺസർ ചെയ്ത ടീമുകളുടെ ബൈനറി ബോണസിനെ അടിസ്ഥാനമാക്കി പൊരുത്തപ്പെടുന്ന ഒരു ബോണസ്, ഒരു ബോണസ് ശതമാനം നൽകുന്നു. നിങ്ങളുടെ വ്യക്തിപരമായി സ്പോൺസർ ചെയ്ത അംഗങ്ങളുടെയും നിങ്ങളുടെ അംഗ പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് മാച്ചിങ് ബോണസ് നമുക്ക് ലഭിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. മാച്ചിങ് ലെവലിൽ 4 മുതൽ 20 പാക്കേജ് വരെ നേരിട്ട് സെയിൽ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് 1 മുതൽ 5 വരെ ലെവലുകളിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഫസ്റ്റ് ലെവലിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്നതിന്റെ അവർക്ക് ബൈനറി ഇൻകം ലഭിക്കുന്നതിന്റെ 10% ആണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് മാച്ചിങ് ബോണസ് ലഭിക്കുന്നതിന് നമുക്ക് വൈറ്റ് പാക്കേജ് നമുക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ നമ്മൾ 4 പേരെങ്കിലും നമ്മൾ ചേർത്തിരിക്കണം. എങ്കിൽ മാത്രമേ മാച്ചിങ് ബോണസ് നമ്മൾ എലിജിബിൾ ആകുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ നമുക്ക് വൈറ്റ് പാക്കേജ് ഉണ്ട്, കൂടാതെ 4 ഡയറക്റ്റ് ആളുകളെ ചേർത്തു. ഈ 4 പേർക്ക് ലഭിക്കുന്ന ബൈനറി ഇൻകത്തിന്റെ, അവരും വർക്ക് ചെയ്യുന്നുണ്ട്, ഫർദർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ബൈനറി ഇൻകത്തിന്റെ 10% നമുക്ക് ലഭിക്കും. സെക്കൻഡിൽ നമുക്ക് പാക്കേജ് നമ്മുടെ ബ്ലാക്ക് ആയിരിക്കണം. 8 പേരെങ്കിലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തിരിക്കണം. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് 10%+10%. അതായത് നമുക്ക് 2 ലെവലിലുള്ള ബോണസുകളാണ് അപ്പൊ ലഭിക്കുന്നത്. അതായത് ഫസ്റ്റ് ലെവലിലെ 10% ലഭിക്കും, സെക്കൻഡ് ലെവലിലെ 10% ലഭിക്കും. അങ്ങനെ ടോട്ടല് 20% നമുക്ക് ലഭിക്കും. 3-ാമത്തെ ലെവലിലെ മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് പാക്കേജ് തന്നെ നമുക്ക് മതി. പക്ഷേ 12 ഡയറക്റ്റ് മെമ്പേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് 10+10+10, അതായത് ഫസ്റ്റ് ലെവലിലെ 10, സെക്കൻഡ് ലെവലിലെ 10, തേർഡ് ലെവലിലെ 10, ടോട്ടൽ നമുക്ക് 30% നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പെർസെന്റേജ് ആണ്. 4-ാമത്തെ പാക്കേജ് ലെവലിൽ വരുമ്പോൾ നമുക്ക് പാക്കേജ് നമ്മുടെ ഗോൾഡ് ആയിരിക്കണം. കൂടെ നമുക്ക് 16 പേര് നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് 10+10+10+10, അതായത് 4, 10. ഫസ്റ്റ് ലെവലിലുള്ള 10, സെക്കൻഡ് ലെവലിലെ 10, തേർഡ് ലെവലിലെ 10, ഫോർത്ത് ലെവലിലെ 10. ടോട്ടൽ 40% നമുക്ക് ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നമുക്ക് ലഭിക്കും. 5-ാമത്തെ ലെവലില് നമുക്ക് പാക്കേജ് നമ്മുടെ ടൈറ്റാനിയം ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് 20 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് 5 ലെവലുകളിലെ ഇൻകം നമുക്ക് ലഭിക്കും. ടോട്ടൽ നമുക്ക് 50% ആണ് ലഭിക്കുന്നത് ടോട്ടൽ ആളുകളുടെ. അതായത് ഈ ലെവലിലുള്ള ആളുകളുടെയും 10% ലഭിക്കും, ഈ ലെവലിലുള്ള ആളുകൾ 10%, ഈ ലെവലിലുള്ള 10%, ഈ ലെവലിലുള്ള 10%, ഈ ലെവലിലും ഉള്ള 10%. അതായത് 5 ലെവലിലെ ആളുകളുടെ 10% നമുക്ക് ബൈനറി ലഭിക്കും. ഇത് വളരെ വലിയൊരു ഇൻകം ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത പാക്കേജ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് ലോസ് ബോണസ് ആണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കേജാണ്. ഇത് മനസ്സിലാക്കുക, ഫിയർ ഓഫ് ലോസ് ബോണസ് എന്ന് പറയുന്നത് 4 പാക്കേജുകളാണ് ഉള്ളത്. അതില് നമുക്ക് എങ്ങനെയാണ് ഫിയർ ഓഫ് ലോസ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഒരു വൈറ്റ് പാക്കേജ് ആണ് നമ്മൾ ബൈ ചെയ്തത്. നമ്മൾ അതിനുശേഷം 14 ദിവസത്തെ
ടൈമിംഗ് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ റൺ ആകും. 14 ദിവസത്തേക്കുള്ള ഒരു ടൈമിംഗ് അവിടെ കാണിക്കും. അപ്പൊ ഈ 14 ദിവസത്തിനുള്ളിൽ നമ്മള് മിനിമം 4 വൈറ്റ് പാക്കേജ് എടുത്ത വ്യക്തികളെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത 99 യൂറോയ്ക്ക് പകരം കമ്പനി നമുക്ക് 125 യൂറോ കമ്പനി നമുക്ക് തിരിച്ചു തരും. അതായത് നമ്മള് 4 പേരെ 14 ദിവസത്തിനകത്ത് വൈറ്റ് പാക്കേജ് എടുത്ത 4 പേരെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കൊടുത്ത 99 യൂറോയ്ക്ക് പകരം കമ്പനി 125 യൂറോ നമുക്ക് തരും. അതേസമയം 4 ബ്ലാക്ക് പാക്കേജ് എടുക്കുന്നവരെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മുടെ പാക്കേജും ബ്ലാക്ക് ആയിരിക്കണം. നമ്മള് ബ്ലാക്ക് പാക്കേജ് എടുത്ത ഇത്ര ആളുകളെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 4 പേരെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് 375 യൂറോ നമുക്ക് തിരിച്ചു തരും. നമ്മുടെ പാക്കേജും ബ്ലാക്ക് ആയിരിക്കണം. നമ്മള് ചേർന്നതിന് ശേഷം നമ്മുടെ പാക്കേജ് ഗോൾഡ് ആണ്. നമ്മള് 4 ഗോൾഡ് പാക്കേജ് എടുക്കുന്ന വ്യക്തികളെ 14 ദിവസത്തിനകം നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് 1000 യൂറോ നമുക്ക് തിരിച്ചു തരും. നമ്മുടെ പാക്കേജ് ടൈറ്റാനിയം ആണ്. നമ്മൾ ടൈറ്റാനിയം പാക്കേജ് എടുത്ത 4 പേരെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 3000 യൂറോ കമ്പനി നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതേസമയം ഇതിന്റെ ക്രോസ് മാച്ചിംഗിൽ ആണെങ്കിൽ ഏതാണോ ചെറിയ എമൗണ്ട് അതായിരിക്കും നമുക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കണം. അതേസമയം നമ്മളെ ഒരു വൈറ്റ് പാക്കേജ് ആണ്, ഒരു ബ്ലാക്ക് എടുത്ത ഒരാൾ വന്നു, ഗോൾഡ് എടുത്ത ഒരാൾ വന്നു, പിന്നെ ടൈറ്റാനിയം എടുത്ത ഒരാൾ വന്നു. പക്ഷെ നമുക്ക് കിട്ടുന്നത് അന്നേരം ആ സമയത്ത് 125 മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, രജിസ്റ്റർ ചെയ്ത് 14 ദിവസത്തിനകം 4 പാക്കേജ് വിൽപ്പന നടത്തിയ ടൈറ്റാനിയത്തിലാണെങ്കിൽ നമുക്ക് 3000 യൂറോ തിരിച്ചു കിട്ടും, ഏകദേശം 240,000. ഗോൾഡിലാണെങ്കിൽ 1000 യൂറോ 80,000. ബ്ലാക്ക് പാക്കേജ് ആണെങ്കിൽ 350, ഏകദേശം 28,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. വൈറ്റ് പാക്കേജ് ആണെങ്കിൽ നമുക്ക് 125 യൂറോ ആണ്, 10,000 യൂറോളം നമുക്ക് തിരിച്ചു കിട്ടും. അതേപോലെ 14 ദിവസത്തെ ടൈമിലുള്ള ഒരു കമ്മീഷനാണ് ഇത് കിട്ടുന്നത്. ഇത് നമുക്ക് 14 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഏതായാലും 14 ദിവസത്തിനുള്ളിൽ 4 പേരെ ചേർക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് ലോസ് ബോണസ് നമുക്ക് ഇൻകം ലഭിക്കുന്നതാണ്. അഞ്ചാമത്തെ പാക്കേജ് ആണ് ലോങ് ടേം റെസിഡ്യുവൽ ഇൻകം, അല്ലെങ്കിൽ ഗെയിമിംഗ് ബോണസ് എന്ന് പറയപ്പെടുന്നതിന്. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്കിന്റെ ഒരു ലെവൽ മനസ്സിലാക്കി. ലെവൽ എന്ന് പറയുന്നത് കമ്പനിക്ക് 18 ലെവലുകളാണ് ഇതിനകത്ത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പനി ഒരു ഓഫർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ 10-ാമത്തെ ലെവല് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയറക്ടർ *1 ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷറി VIP ക്രൂയിസ് നമുക്ക് തരുന്നുണ്ട്. ഏകദേശം 8-9 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ക്രൂയിസ് ട്രിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ലെവല് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അഞ്ചാമത്തെ പാക്കേജ് ആയിട്ടുള്ള ബോണസ് ഇൻകമാണ് ലോങ് ടേം റെസിഡ്യുവൽ ഇൻകം, അല്ലെങ്കിൽ ഗെയിമിംഗ് ബോണസ് എന്ന് പറയും. ഇതിന് ലെവൽ പ്ലസ് പൂൾ ആണ്. നമുക്ക് ഇതിനകത്ത് ലെവലുകൾ ഉണ്ട്, അതുപോലെ തന്നെ പൂൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ആദ്യത്തെ ലെവലുകൾ പറഞ്ഞു കഴിഞ്ഞാല് 1, 2, 3, 4, 5, 6. ടീം ലീഡർ *1, ടീം ലീഡർ *2, ടീം ലീഡർ *3. അതാണ് നമുക്ക് 3 ലെവലും അതിനോട് ചേർന്നുള്ള പൂളുകളും അതിനോട് അനുബന്ധിതമായിട്ടാണ്. അതിനുശേഷം നമുക്ക് കോർഡിനേറ്റർ ആണ്. കോർഡിനേറ്റർ *1, കോർഡിനേറ്റർ *2, കോർഡിനേറ്റർ *3 എന്ന പാക്കേജുകളാണ്. മാനേജറിലാണെങ്കിലും അതുപോലെ തന്നെ 3 ലെവലുകളാണ്, *1, *2, *3. ഡയറക്ടർ ലെവലിൽ വരുമ്പോൾ *1, നമ്മൾ ഈ ഒരു 10-ാമത്തെ ലെവലിലാണ് ഇവിടെ വരുന്നത്. പക്ഷെ നമ്മൾ ഈ *1 നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ക്രൂയിസ് നമുക്ക് ലഭിക്കുന്നതാണ്, VIP ക്രൂയിസ്. അതിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനകത്തും എല്ലാത്തിനകത്തും *2 ഉണ്ട്, *3 ഉണ്ട്. പിന്നീടുള്ളത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് *1, *2, *3 ഉണ്ട്. സീനിയർ പ്രസിഡന്റിലും *1, *2, *3 ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ടീം ലീഡർ *1 ആണെങ്കിൽ നമുക്ക് ബൈനറി ബാലൻസ്, അതായത് ലെഫ്റ്റിലും റൈറ്റിലും കൂടെ ചേർന്ന് 500 പോയിന്റ് നമുക്കുണ്ടായിരിക്കണം. 500 പോയിന്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ടീം ലീഡറായിട്ട് നമ്മൾ ഇതിലേക്ക് വരും. അതായത് ഒരു വ്യക്തി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് പാക്കേജ് ചെയ്താൽ 90 പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ റൈറ്റിലും ലെഫ്റ്റിലും 2 വ്യക്തികൾ അവിടെ വരുന്നുണ്ടെങ്കിൽ 90-ഉം 90-ഉം 180 പോയിന്റ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ലെഫ്റ്റും റൈറ്റും കൂടെ ചേർന്ന് 500 ബൈനറി പോയിന്റ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ടീം ലീഡർ *1 കയറും. ടീം ലീഡർ *1 *1 ആണിത്. അപ്പൊ 500 ബിസിനസ് വോളിയം നമുക്ക് ടോട്ടല് ഉണ്ടായിരിക്കണം നമ്മുടെ ബൈനറി 2 ലെഫ്റ്റിലെയും റൈറ്റിലെയും കൂടെ കൂട്ടിയതിന് ശേഷം. അപ്പൊ നമുക്ക് *1 ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. രണ്ടാമത് ടീം ലീഡർ *2 ആണെങ്കിൽ നമുക്ക് 1000 ബിസിനസ് വോളിയം നമുക്ക് ടോട്ടൽ ഉണ്ടായിരിക്കണം ലെഫ്റ്റും റൈറ്റും കൂടെ ചേർന്ന്. നമുക്ക് *2 ഇൻകം ലഭിക്കും. ടീം ലീഡർ *3 ആണെങ്കിൽ 2500 ബിസിനസ് വോളിയം ഉണ്ടായിരിക്കണം, നമുക്ക് *3 ബെനിഫിറ്റ് കിട്ടും. പിന്നീടുള്ളത് കോർഡിനേറ്റർ ആണ്. കോർഡിനേറ്റർ എന്ന് പറയുന്നത് *1, *2, *3 ഉണ്ട്. അപ്പം 5000 ബൈനറി പോയിന്റ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. കോർഡിനേറ്റർ *2 10,000, കോർഡിനേറ്റർ *3 25,000 ബൈനറി ബാലൻസ് നമുക്ക് ഉണ്ടാകില്ല. *4 നമ്മൾ എലിജിബിൾ ആയി
സ്കൂൾ ഫൈവിലേക്ക് എലിജിബിൾ ആയി, സിക്സിലേയും നമ്മൾ എലിജിബിൾ ആയിട്ടു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മാനേജർ ആണ്. മാനേജർ സ്റ്റാർ വൺ ഉണ്ട്, സ്റ്റാർ ടു ഉണ്ട്, സ്റ്റാർ ത്രീ ഉണ്ട്. അപ്പൊ നമുക്ക് ബിസിനസ് വോളിയം നമുക്ക് അതിനനുസരിച്ച് ഉണ്ടായിരിക്കണം. നമുക്ക് 50,000 ബിസിനസ് വോളിയം ഉണ്ടെങ്കിൽ മാനേജർ സ്റ്റാർ വൺ ആകാം. ഏഴാമത്തെ പൂളിലെ ഇൻകം ലഭിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിലേക്കുള്ള ബൈനറി കൂടുതൽ കൂടുതലാണ്. ഇവിടെ സ്റ്റാർ വണ്ണില് ഡയറക്ടർ സ്റ്റാർ വണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 500,000 ബിസിനസ് വോളിയം നമുക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ എങ്കിൽ നമുക്ക് ലക്ഷറി VIP ക്രൂയിസ് ഓൾട്ടം 2020 ഒരു ക്രൂയിസ് നമുക്ക് ലഭിക്കുന്നതാണ്, VIP ക്രൂയിസ്. അതുപോലെ തന്നെ നമുക്ക് ഈ 10 ലെവലുകൾ വരെയുള്ള ഇൻകവും നമുക്ക് ലഭിച്ചു തുടങ്ങും. പിന്നീടുള്ളതാണ് പ്രസിഡന്റ്. സ്റ്റാർ വൺ, സ്റ്റാർ ടു, സ്റ്റാർ ത്രീ ഉണ്ട്. അതിന്റെ ബൈനറി പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലാണ്. ഇതിനെ കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അത് ലഭിക്കണമെങ്കിൽ കൂടുതൽ നമുക്ക് ബിസിനസ് വോളിയം ഉണ്ടായി. ലോങ് ടേം റെസിഡ്യൂവൽ ഇൻകം, ഇപ്പോൾ ദീർഘകാല ശേഷിക്കുന്ന വരുമാനം അപ്ഗ്രേഡ് ചെയ്യുന്നു. അത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഓൺലൈൻ ദീർഘകാല ശേഷിക്കുന്ന വരുമാന ബോണസ് പദ്ധതിയായി മാറുന്നു. ഇത് വ്യവസായത്തിലെ എല്ലാറ്റിനെയും തോൽപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വിപണികളിൽ നിന്നുള്ള വിൽപ്പനയെ അടിസ്ഥാനമാക്കി ഓരോ ലെവലിനെയും ലാഭകങ്ങളാക്കി മാറ്റുന്നു. അതായത് ടോട്ടൽ കമ്പനിക്ക് ലഭിക്കുന്ന ബിസിനസ് ഇൻകത്തിന്റെ 50% ആണ് ഈ ഒരു ലോങ് ടേം റെസിഡ്യുവൽ ഇൻകത്തിലേക്ക് എവരി മന്ത് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. ഓരോ മാസത്തെയാണ് ഇത് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പം വളരെ വലിയൊരു ഇൻകം നമുക്ക് ഇതിനകത്തു നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഓപ്ഷനാണിത്. ഇത് 18 ലെവലുകൾ വരെ ഞാൻ സ്പീഡിൽ ഇത് കാണിക്കാം. എല്ലാത്തിലും ഇത് വേണം. നിങ്ങൾ ലെവൽ വണ്ണ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിലെ പൂൾ വണ്ണിലെ നമ്മൾ എലിജിബിൾ ആയി. നമ്മളെ ടീം ലീഡർ വണ്ണ ആയിരിക്കണം. അതായത് 500 പോയിന്റ് എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലെവൽ വണ്ണിലേക്ക് കയറുള്ളൂ. നിങ്ങൾ ഒരു ലെവലിലും എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ ടീം ലീഡർ വണ്ണിലേക്ക് പോലും എത്തിയിട്ടില്ല എങ്കിലും ക്രൗഡ് വൺ C1 റിവാർഡ് പ്രോഫിറ്റ് പൂള് നമുക്ക് ലഭിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇൻകം നമുക്ക് ലഭിച്ചിരിക്കും. നമ്മൾ ഒരാളെ പോലും റെഫർ ചെയ്തില്ല, നമ്മൾ ഒരു പൂളിലും എത്തിയിട്ടില്ലെങ്കിൽ. അപ്പം അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ ഇതാണ്. ടീം ലീഡർ 2-സ്റ്റാറിലും സെയിം ഇതാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ പൂളിലെ ബെനിഫിറ്റ് ലഭിക്കും. ടീം ലീഡർ 3 ഇതുപോലെയാണ്. നമുക്ക് 3 പൂളുകളിലെ ഇൻകം നമുക്ക് ലഭിക്കും. കോർഡിനേറ്റർ സ്റ്റാർ 1 നമുക്ക് 4 പൂളിലെ ഇൻകം ലഭിക്കും. കോർഡിനേറ്റർ സ്റ്റാർ 2 നമുക്ക് 5 പൂളുകളിലെ ഇൻകം ലഭിക്കും. കോർഡിനേറ്റർസിൽ ആണെങ്കിൽ നമുക്ക് 6 പൂളുകളിലെ നമുക്ക് ഇൻകം ലഭിക്കും. മാനേജർ സ്റ്റാർ 1 അതായത് ലെവൽ 7 ആയിരിക്കും ആ സമയത്ത്, നമുക്കിപ്പോ 7 പൂളുകളിലെ ഇൻകം ലഭിക്കും. മാനേജർ സ്റ്റാർ 2 നമുക്ക് 8 പൂളുകളിലെ എല്ലാം 1-8 പൂളുകളിലെ ഇൻകം നമുക്ക് ലഭിക്കും. മാനേജർ സ്റ്റാർ 3 നമുക്ക് 9 പൂളുകളിലുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കും. ഡയറക്ടർ സ്റ്റാർ 1 അതായത് ലെവൽ 10 നമ്മൾ എത്തിയിട്ടുണ്ട്, 1-10 എല്ലാ പൂളുകളിലും ബെനിഫിറ്റ് ലഭിക്കും. കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രൂയിസ് നമുക്ക് ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ബൈ മിസ്റ്റേക്കിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്ടർ സ്റ്റാർ 1 ഈ ക്രൂയിസിന്റെ ഫോട്ടോ വരേണ്ടത്. ഓക്കെ, അപ്പം ഡയറക്ടർ സ്റ്റാർ 2 നമുക്ക് 11 ഇൻകം ലഭിക്കും. ഡയറക്ടർ സ്റ്റാർ 3 നമുക്ക് 12 പൂളുകളിലെ ലഭിക്കും. പ്രസിഡന്റ് സ്റ്റാർ 1 13 പൂളിലെ ലഭിക്കും. പ്രസിഡന്റ് സ്റ്റാർ 2 14 പൂളുകളിലെ ഇൻകം ലഭിക്കും. പ്രസിഡന്റ് സ്റ്റാർ 3 15 പൂളുകളിലെ ലഭിക്കും. സീനിയർ പ്രസിഡന്റ് ആകുമ്പോൾ 16 പൂളിലെ ലഭിക്കും. സീനിയർ പ്രസിഡന്റ് സ്റ്റാർ 2 നമുക്ക് 17 പൂളുകളിലെ ഇൻകം ലഭിക്കും. സീനിയർ പ്രസിഡന്റ് സ്റ്റാർ 3 18 എല്ലാ പൂളുകളിലെ ഇൻകം നമുക്ക് ലഭിക്കുന്നതാണ്. സ്ട്രീം ലൈൻ ബോണസിന്റെ ഭാഗമായി ആഴ്ചകൾ തോറും 2.5 യൂറോ മുതൽ 2,250 യൂറോ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെ കാലപരിധിയില്ല. ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതിനകത്തൂടെ ലഭിക്കുന്ന ക്രൗഡ് 1 പോയിന്റ് നമുക്ക് ഇതിന്റെ എക്സ്ചേഞ്ചില് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കത് ഇത് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് എവരി 3 നമുക്ക് ഡിവിഡൻഡ് തരും. ക്രൗഡ് 1 റിവാർഡ്സ് ഷെയറുകൾ കൈവശം വെക്കുന്നവർ 3 ഡിവിഡൻഡുകൾ ലഭിക്കും. ഇതിന്റെ ആദ്യത്തെ ഡിവിഡൻഡ് ഇവരെ റിലീസ് ചെയ്യുന്നത് 15 ജൂൺ 2020. സെക്കൻഡ് ഡിവിഡൻഡ് റിലീസ് ചെയ്യുന്നത് 19 സെപ്റ്റംബർ 2020. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ക്രൗഡ് 1 റിവാർഡ്സിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് റിവാർഡുകൾ ലഭിക്കുന്നത്. ക്രൗഡ് 1 റിവാർഡ്സ് ഷെയറുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ പോയിന്റ്സുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ലേക്കിൻ
പക്ഷെ നമുക്ക് ഈ ക്രൗഡും നെമ്മേഴ്സ് തമ്മിലായിരിക്കും ഇതിന്റെ ട്രേഡിങ് നടക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ എക്സ്ചേഞ്ചില് ഇപ്പോഴത്തെ ഇതിന്റെ പോയിന്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 യൂറോയാണ് ഒരു പോയിന്റിന് വാല്യൂ. നിങ്ങൾക്ക് ഒരു 100 പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പോയിന്റിലൂടെ 100 പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻറ്റു 2 യൂറോ അനുസരിച്ചാണ് ഇപ്പോഴത്തെ ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. പാക്കേജുകൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് മെമ്പേഴ്സിന് കൂടുതലായിട്ട് ഷെയറുകൾ ഡയറക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ പാക്കേജിനെ അടിസ്ഥാനമാക്കി നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ടീം വലുതാകുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഷെയറുകൾ ഇതിനകത്ത് നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഉദാഹരണത്തിന് ഇവിടെ ഒരു 450 പോയിന്റ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 2 യൂറോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 900 യൂറോ ഓൾറെഡി ഈ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്, ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ നെറ്റ്വർക്കിന്റെ ടീം വലുതാനുസരിച്ച് ഉടനടി കമ്മീഷനുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഷെയർ മൂല്യം ക്രൗഡ് ഓൺ പോയിന്റ്സ് വർദ്ധിച്ച് ആസ്തികളായിട്ട് വികസിക്കും. നമുക്ക് ഇത് എപ്പം വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാൻ പറ്റും ഈ റിവാർഡ്സ് പോയിന്റുകൾ. ടൈം ലൈൻസ് ഇതിനായി പറഞ്ഞിരിക്കുന്നത് അതിസമയങ്ങളിൽ അഫിൽഗോ മിസ്റ്റർ ഓണർ റൈറ്റ്സുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ 15 ഏപ്രിൽ ശേഷം ഓണർ റൈറ്റ്സുകൾ ക്രൗഡ് വൺ റിവാർഡ്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പം അതിന് ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിരിക്കുന്ന 22-ാം തീയതിക്ക് മുമ്പായിട്ട് ഇത് നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഓണർഷിപ്പ് റൈറ്റുകൾ കയ്യിൽ വെച്ചവരാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് C1 റിവാർഡ്സിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കണം. അപ്പം ഇതിൻ്റെ ആദ്യത്തെ റെസിഡ്യുവൽ ഇൻകം റിലീസ് ചെയ്യുന്നത് May 18 റെസിഡ്യുവൽ ഇൻകം, രണ്ടാമത്തെ റിലീസ് ചെയ്യുന്നത് June 15 പ്ലസ് C1 റിവാർഡ്സ് ഡിവിഡൻഡും കൂടെ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. July 15 റെസിഡ്യുൽ ഇൻകം കൊടുക്കുന്നുണ്ട്. August 17 റെസിഡ്യുൽ ഇൻകം കൊടുക്കുന്നുണ്ട്. September 19 റെസിഡ്യുൽ ഇൻകം പ്ലസ് C1 റിവാർഡ്സ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത്. October 10 റെസിഡ്യുവൽ ഇൻകം വീണ്ടും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മാർച്ച് മാസം മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു ടൈം പീരീഡിലെ ടൈം ലൈൻസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ക്രൗഡ് വണ്ണിന്റെ ഇൻകം എങ്ങനെയാണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിക്ക് ഇപ്പം പ്രസന്റ്ലി 2 സൈറ്റുകളാണ് ഇവരുടെ ഗാംബ്ലിങ്ങും അല്ലെങ്കിൽ ഗെയിമിങ്ങിലും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവര് പബ്ലിക് മറ്റുള്ള സൈറ്റുകളിലേക്ക് ട്രാഫിക് ഡയറക്ട് ചെയ്യുന്ന അനുസരിച്ച് ഇവർക്ക് കിട്ടുന്ന ലാഭം അതിന്റെ 80% ഈ ക്രൗഡ് വൺ റിവാർഡ്സിലേക്കും ക്രൗഡ് വൺ റെസിഡ്യുവൽ ഇൻകത്തിലേക്കുമാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അതായത് അഫിൽഗോയിൽ ത്രൂവില് ക്രൗഡ് വണ്ണിന് ലഭിക്കുന്ന ഇൻകത്തിന്റെ 80% അവര് പകുതി റെസിഡ്യുവൽ ഇൻകത്തിലേക്ക് കൊടുക്കും, പകുതി ക്രൗഡ് വൺ റിവാർഡ്സിലേക്ക് കൊടുക്കും. ബാക്കി 20% ഈ അഫിൽഗോയുടെ സൈറ്റ് റണ്ണിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് മിക്സ്റ്ററിന്റെ സെയിം അതുപോലെ തന്നെയാണ്. ഇവർക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ 80% ഈ 2 പാക്കേജുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. 20% അവർക്ക് റണ്ണിങ്ങിലേക്ക് കൊടുക്കും. പിന്നെ എപ്പിക് 1 ലോട്ടോ എന്ന് പറയുന്നത് ഒരു കമ്മിങ് സൂൺ ആണ് ഇവരുടെ പ്രോഗ്രാം. അത് ഓൺലൈൻ ലോട്ടറിയാണ് ഇതിനോട് വരുന്നത്. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, 40-40%. 20% അഫിൽഗോയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ബാക്കി വരുന്ന 80% 40% ഇതിനകത്ത് ലോങ് ടേം റെസിഡ്യുവൽ ഇൻകത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. 40% ക്രൗഡ് വൺ റിവാർഡ്സിലേക്കും കൊടുക്കും. അതുപോലെ തന്നെ മിക്സ്റ്ററിലും അതുപോലെ തന്നെയാണ്. എപ്പിക് 1 ലോട്ടോ കമ്മിങ് സൂൺ ആണ്. ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് ഗിഫ്റ്റ് കോഡ് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ കൊടുത്ത് ജോയിൻ ചെയ്യാം, എത്തേറിയം കൊടുത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ജോയിൻ ചെയ്യാം. പക്ഷേ ഇപ്പം ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബിറ്റ്കോയിൻ, എത്തേറിയം അല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡ് യൂസ് ചെയ്യാം. ഗിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവര് എന്ത് ചെയ്യും, അവർക്കുള്ള യൂണിറ്റുകൾ ഇത് ഗിഫ്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ID ആക്ടിവേഷൻ ചെയ്ത്. അതാണ് ഗിഫ്റ്റ് കോഡിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യുന്നത് ബിറ്റ്കോയിനിൽ നമുക്ക് വിഡ്രോവൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചേരാനുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കാശ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്മുടെ എമൗണ്ട് ഗിഫ്റ്റ് കോഡായിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്തേറിയമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പം ബിറ്റ്കോയിനിൽ മാത്രമാണ് ഇപ്പം വിഡ്രോവൽ ഉള്ളത്. ഇത് കൂടാതെ ഒരു കാർഡ് കൊണ്ടിരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. ഇപ്പൊ ഉള്ളൊരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 24 വരെ April 25 വലിയൊരു മെഗാ ഇവന്റ് നടക്കുകയാണ്. അപ്പൊ 24 രാത്രി വരെ ഒരു പ്രൊമോഷൻ തരുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതായത് നമ്മളൊരു വൈറ്റ് പാക്കേജ് ആണ് ബൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്ലാക്ക് പാക്കേജിന്റെ ബെനിഫിറ്റ് ലഭിക്കും. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും. നമ്മൾ ബ്ലാക്ക് പാക്കേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗോൾഡ് പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഗോൾഡ് പാക്കേജിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. നമുക്ക് ഗോൾഡ് പാക്കേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് ടൈറ്റാനിയത്തിലേക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും. ടൈറ്റാനിയം എടുത്തിട്ടുള്ളവരെങ്കിൽ ടൈറ്റാനിയം പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കാം. ക്രൗഡ് വൺ റിവാർഡ്സ് എപ്പിക് പ്രൊമോഷൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. 24-ാം തീയതി വരെ, ഡോണ്ട് മിസ്. 24 ഏപ്രിൽ 2020 വരെയാണ് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കൊരു വൈറ്റ് പാക്കേജാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ബ്ലാക്കിലേക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും. നമ്മൾ ബ്ലാക്ക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും.
നമ്മൾ ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് ടൈറ്റാനിയത്തിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടാം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ടൈറ്റാനിയം ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ഇത് വളരെ വലിയൊരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ്. ഇഫ് യു ഓൾറെഡി ആർ എ ക്രൗഡ് വൺ മെമ്പർ ആൻഡ് മേക്ക് ആൻ അപ്ഗ്രേഡ്, വി വിൽ അപ്ഗ്രേഡ് യു ടു നെക്സ്റ്റ് ലെവൽ ഫോർ ഫ്രീ. അതായത് നമ്മൾ ഓൾറെഡി ഇതിലൊരു പാക്കേജ് എടുത്ത വ്യക്തിയാണ്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡ് വരെ ഓട്ടോമാറ്റിക്കലി നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം വൈറ്റ് പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഏപ്രിൽ 24 വരെ ബ്ലാക്കിന്റെ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ റെവല്യൂഷണറി ന്യൂസ് എന്ന് പറയുന്നത്, കമ്പനി യൂണിയൻ പേയുടെ ഡെബിറ്റ് കാർഡ് എല്ലാവർക്കും വേണ്ടി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ സൈറ്റിൽ അതിന്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ലോകത്തിൽ ആദ്യമായി അംഗങ്ങൾക്ക് സുരക്ഷിതവും ERC-20 ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന വരുമാനവും പ്രദാനം ചെയ്യുന്ന ക്രൗഡ് വൺ ബിസിനസ്സിലേക്ക് തങ്ങൾക്കും സ്വാഗതം. ലോകത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാതൃകയിൽ വിപണിയിൽ എത്തിച്ച് കോടികൾ സമ്പാദിക്കുന്നവരുടെ പട്ടികയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ക്രൗഡ് വൺ മുമ്പോട്ട് വെച്ച ഈ ബിസിനസ്സിൽ താങ്കൾക്കും വിജയിക്കാം എന്നതിൽ യാതൊരു സംശയം വേണ്ട. കൂട്ടിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഇത് ഭാവി ശോഭയുള്ളതാണ്. ഭയവും ഭീഷണിയും തമ്മിലുള്ള വ്യത്യാസം, ഭയം തോന്നുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് എന്നതാണ്. ആളുകൾ എല്ലായ്പ്പോഴും ഭയപ്പെടുന്നു, എല്ലായ്പ്പോഴും ഒഴിവ് കിഴിവുകൾ പറയുന്നു. ബീയിങ് ഏബിൾ ടു വർക്ക് ഫ്രം ഹോം ഹാസ് നെവർ ബീൻ മോർ വാല്യുബിൾ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ടു നന്ദി, നമസ്കാരം. എല്ലാ കാര്യങ്ങളും ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ അല്പം ലെങ്ക്തി ആയി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.